Hi all, welcome to BTech Made Easy. In our control system in the previous year question solution the continuation video on in this session KTU September 20 RH criteria in the choice question on triple linear control system question paper on the question on S7 EC at the whole upper electronic students are common at topic on RH criteria. Another question at Tony Adundana that the workout in the question like a poem. Test the stability of unity feedback system with GS using RH criteria. Hence, identify the location of roots of the system. We determine the stability of the system using RH criteria. We need to find the location of roots of the system. RH criteria is the work of the കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആർ എച്ച് ക്രൈറ്റീരിയ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ആർ എച്ച് ക്രൈറ്റീരിയ യൂസ് ചെയ്ത് സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പം ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് തന്നിരിക്കുന്നത് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആണോ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആണോ നോക്കണം. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം തരുന്നതെങ്കിൽ അതിൻ്റെ ക്ലോസ് ലൂപ്പ് അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ഇൻ ഇക്വേഷൻ 1+GS HS=0. ഇപ്പം ഇവിടുത്തെ കേസിൽ നമുക്ക് GS ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലോസ് ലൂപ്പ് ആയിരുന്നെങ്കിൽ CS/RS അങ്ങനെ തന്നേനെ ക്ലോസ് ലൂപ്പ് ആണ്. ക്വസ്റ്റ്യനിൽ ക്ലോസ് ലൂപ്പ് ആയിരുന്നെങ്കിൽ CS/RS ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് അങ്ങനെ തന്നേനും, അല്ലെങ്കിൽ ക്വസ്റ്റിനകത്ത് നമുക്ക് ഇങ്ങനത്തുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ S^6+3H^5+4S³ ഇങ്ങനത്തുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തരും, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ക്ലോസ് ലൂപ്പ് സിസ്റ്റം തരും. തേർഡ് കാറ്റഗറിയാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് ജസ്റ്റ് GS ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഓപ്പൺ ലൂപ്പാണ്. അപ്പം നമ്മൾ RH ക്രൈറ്റീരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് വേണം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വേണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഓഫ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആണ്, ദാറ്റ് ഈസ് 1+GS HS=0 ആണ് അവർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് GS വന്നിട്ടുണ്ട്, യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്, സോ HS 1 ആണ്. അത് വെച്ചിട്ട് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. തന്നിരിക്കുന്നത് ഓപ്പൺ ലൂപ്പ് ആണ്, ഓപ്പൺ ലൂപ്പ് ആണ്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് സ്റ്റെബിലിറ്റി യൂസിങ് RH ക്രൈറ്റീരിയ വി നീഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഒബ്ടെയിൻഡ് ബൈ ഇക്വേറ്റിംഗ് ദ ഡിനോമിനേറ്റർ ഓഫ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് 1+GS HS=0. സോ 1+GS വാല്യൂ 16 ÷ S × S^5+S^4+8S³+6x² + 20S+8. ഓക്കെ, ദിസ് ഈസ് അവർ GS. HS യൂണിറ്റിയാണ്, സോ × 1 = 0. ഇപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ S × S^5+S^4+8S³+6x² + 20S+8 + 16 = 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പം S^6+S^5+8S^4+6S³+20S² + 8S+16 = 0. ദിസ് ഈസ് അവർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, RH ക്രൈറ്റീരിയ യൂസ് ചെയ്ത് സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്തത്. അപ്പോൾ ആദ്യം ഇതിനകത്ത് സൈൻ ചേഞ്ചസ് ഒന്നുമില്ല, അതുപോലെ എസിൻ്റെ എല്ലാ പവറും പവറിലെയും കോഎഫിഷ്യൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ RH ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള അറേ ഫോം ചെയ്യും, റൂട്ട്സ് അറേ ഫോം ചെയ്യും. ഇപ്പം ഞാൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒന്നുകൂടി ഇപ്പുറത്ത് എഴുതുകയാണ്. ഇനി റൂട്ട്സ് അറേ ഫോം ചെയ്യുകയാണ്, S^5, S^4, S³, S², S^1, S₀. ഇതിൻ്റെ കോഎഫിഷ്യൻസ് S^6 കോഫിഷ്യൻറ്റ് 1, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോഫിഷ്യൻസ് എടുക്കും. ദെൻ S^4 8, S²ൻ്റെത് 20,
കോൺസ്റ്റന്റ് 16, ഇനി മിസ്സിംഗ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ എടുക്കാത്ത കോഎഫിഷ്യൻസ് 1 1 6 8 6 8. ഇങ്ങനെ രണ്ട് റോസ് നമുക്ക് ഡയറക്റ്റ് ക്യാരക്ടർ ഇക്വേഷനിൽ കിട്ടും. റൂട്ട്സ് അറേയിൽ ഫസ്റ്റ് എസ് റൈസ് ടു 6 കോഎഫിഷ്യന്റ് 1 8 20 16, സെക്കൻഡ് റോ മിസ്സിംഗ് അത് എടുക്കാത്തത് കോഎഫിഷ്യൻസ് 1 6 8. ഇനി ഈ കോഫിഷ്യൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. സപ്പോസ് ഇതിൻ്റെ വാല്യൂ സി ആണെങ്കിൽ സി ഇങ്ങനെ കിട്ടുന്നത് ദിസ് ഇൻറ്റു ദിസ് മൈനസ് ദിസ് ഇൻറ്റു ദിസ് ഡിവൈഡ് ബൈ 1 വരും. ഓക്കെ, ദറ്റ് ഈസ് 8 - 6/1 ദറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇപ്പം ഇവിടുത്തെ വാല്യൂ 2 വരും. ഇനി നെക്സ്റ്റ് ഇത് C1 C2 എന്ന് വെച്ചാൽ എങ്ങനെ വരും? 1 × 20 ദറ്റ് ഈസ് 20 - 8 1 × 8 / 1 ദറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് വരും. ദിസ് ഈസ് 12. നെക്സ്റ്റ് അടുത്ത C3 ഈക്വൽ ടു ഈ കോഎഫിഷ്യൻറ്റ് 16 - 0/1 ദറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ന് വരും. ഓക്കെ, 16 എന്ന് വരും. ഇപ്പം ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ 2 കോമൺ ആണ്, കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1 ആണ്. അപ്പോൾ ഇത് 2 കോമൺ ആകുമ്പോൾ കട്ട് ചെയ്ത് നമുക്ക് 1 എഴുതാം. ദിസ് ഈസ് 6 ആൻഡ് ദിസ് ഈസ് 8. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റോ 1 6 8 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത S3 കോഎഫിഷ്യൻറ്റ് S3 റോ ഫൈൻഡ് ഔട്ട് ചെയ്യുക. വാല്യൂസ് S3 റോസ് ഞാനിപ്പോൾ D1 കൊടുത്തു. D1 ഈക്വൽ ടു 6 - 6/1 ദറ്റ് ഈസ് 0 വരും. അടുത്ത 8 - 8/1 0 വരും. അപ്പോൾ ഈ ഒരു എൻഡെയർ റോ എന്തായിട്ട് വന്നു? 0 ആയിട്ട് വന്നു. ഈ എൻഡെയർ റോ S3 എൻഡെയർ റോ 0 ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യണം. ഓക്സിലറി ഇക്വേഷൻ ദറ്റ് ഈസ് AOS ഈക്വൽ ടു അതിൻ്റെ തൊട്ട് മേളത്തെ കോഎഫിഷ്യൻറ്റ് വെച്ചിട്ട് ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യണം. ഇപ്പം ഇവിടെ 1 എന്ന് വെച്ചാൽ S4 കോഎഫിഷ്യൻ്റ് ആണ്. സോ S4. പിന്നെ ഇവിടെ എല്ലാം ഓരോ കോഎഫിഷ്യൻ്റ് മിസ്സിംഗ് ആയിട്ടുള്ള വെച്ചിട്ടാണ് കോഎഫിഷ്യൻസ് വരുന്നത്. ഇവിടെ നോക്കിയാൽ മതി, ഈ 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ S4 ആണ്. ഈ 1 എന്ന് വെച്ചാൽ S6 ആണ് അല്ലേ. അപ്പോൾ S6 കഴിഞ്ഞിട്ട് S5 വരില്ല, S4 ആണ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ 6 എന്തിൻ്റെ ആയിരിക്കും? ആ പ്ലസ് 6 S2 ആയിരിക്കും. പിന്നെ S1 വരത്തില്ല, പ്ലസ് 8 കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതായിരിക്കും നമ്മളുടെ ഓക്സിലറി ഇക്വേഷൻ. S4 + 6X² + 8 അതായത് ഈ 0 വരുന്ന റോയുടെ തൊട്ട് മേളിൽ റോ വെച്ചിട്ടാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ഇത് കേസ് 2 ആണ്. റൂട്ട്സ് അറേയിൽ ഒരു റോ ഫുള്ള് 0 വരുന്ന കേസ്. അപ്പം നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യും. ഇപ്പോൾ ഇവിടെ S4 S3 കോഎഫിഷ്യൻ വരത്തില്ല, പ്ലസ് 6X² പ്ലസ് S1 കോഎഫിഷ്യൻ വരത്തില്ല, പ്ലസ് കോൺസ്റ്റൻറ്റ്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് എടുക്കും. DAOS / DS എടുക്കും. ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് 4S³ + 12S വരും. കോൺസ്റ്റൻറ്റ് 0. എന്നിട്ട് ഈ 4 ഉം 12 ഉം ആയിരിക്കും ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ എക്സാമിന് ഇതൊന്നും കൂടെ ഈ റൂട്ട്സ് അറേ വരയ്ക്കണം. റൂട്ട്സ് അറേ ഒന്നും കൂടെ എടുത്ത് എഴുതണം. അതിനുശേഷം ഈ 0 റോയിനെ നമ്മൾ ഇതിൻ്റെ കോഎഫിഷ്യൻസ് വെച്ച് റീപ്ലേസ് ചെയ്യും. അതായത് ഈ 4 ഉം 12 ഉം വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പം ഞാനിവിടെ അങ്ങ് റീപ്ലേസ് ചെയ്യുകയാണ്. എക്സാമിന് നിങ്ങൾ അടുത്ത ഒന്നും കൂടെ റൂട്ട്സ് അറേ ഫോം ചെയ്തിട്ട് ഈ 0 പകരം 4 ഉം 12 ഉം റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 4 ഉം 12 ഉം വരും. ഇപ്പം എങ്ങനെയും കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 1 ഉം ഇവിടെ 3 ഉം വരും. ഓക്കെ, 4 ഉം ഡിവൈഡ് ചെയ്തു. സോ വിൽ ഗെറ്റ് 1 and 3. ഇനി സിമിലർലി ബാക്കി അറേസ് ഫോം ചെയ്യണം. ഇനി റിമൈനിങ് ബാക്കി റോ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ S2 കോഎഫിഷ്യൻ്റ് വരുമ്പോഴത്തേക്ക് സപ്പോസ് അതിൻ്റെ വാല്യൂ ഞാൻ E1 എന്ന് കൊടുക്കുകയാണെങ്കിൽ E1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1 × 6 - 1 × 3/1 ആയിരിക്കും. 1 × 6 - 1 × 3/1 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. സിമിലർലി E2 എന്തായിരിക്കും? E2 വിൽ ബി
1 into 8 minus 1 into 0 divided by 1 varum, that is 8 ennu kittum. Ini adutha s1 inde raw elements find out cheyanam. Njan ippo idu f1 ennu koduthu. F1 nu vacha endayirikkum varunathu, 3 into 3 minus 8 into 1 divided by 3 ennu varum. Kanda 3 into 3 minus 8 1 into 8 divided by 3 ennu varum. That is value endayirikkum varunathu, 1 by 3 varum. Next last element g1 equal to 1 by 3 into 8 whole divided by 1 by 3, that is equal to 8 ennu varum. Okay, appo nammal endu cheythu, roots array form cheythu. Ini nammal inspect cheynathu roots array la first column elements aanu nammal inspect cheynathu. Appo idinte case la first column thinathu roots array da first column thinathu no sign changes aanu, no sign changes in the first column of roots array. And meaning endanu, no roots lie on the right half of s plane, an indication aanu. So idinattu sign changes onnum illa, first column sign changes onnum illa, that means no roots lie on the right half of s plane. Idanu nammala s plane, idanu right half. Sign changes onnum illathondu no roots lie on the right half of s plane. ഇതിനകത്തെ നമ്മൾ roots array ഫോം ചെയ്തപ്പോഴേക്ക് എന്ത് വന്നായിരുന്നു, ഒരു റോ ഫുൾ 0 ആയിട്ട് വന്നു അല്ലേ, റോ ഫുൾ 0 ആയിട്ട് വന്നു. ഓക്കെ, അതിന്റെ ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേർ ആർ സിമെട്രിക്കലി ലൊക്കേറ്റഡ് റൂട്ട്സ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തുള്ള RS ക്രൈറ്റീരിയ ചെയ്യുമ്പോൾ ഒരു റോ ഫുൾ 0 ആയിട്ട് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ദേർ ആർ സിമെട്രിക്കലി located roots with respect to origin. ഇതാണ് നമ്മളുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റോ ഫുൾ 0 ആയിട്ട് വരികയാണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ദർ ആർ സിമെട്രിക്കലി ലൊക്കേറ്റഡ് റൂട്ട്സ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. അപ്പോൾ അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്സിലറി ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിരിക്കും ഇവിടെ ഈ ഇവിടെ ഓക്സിലറി ഇക്വേഷനകത്ത് 4 റൂട്ട്സ് ഉണ്ട്. ഓക്കെ, 4 റൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്ത് റെസ്പെക്ട് ടു ഒറിജിന് ഇങ്ങനെ ഒന്നുകിൽ സിമെട്രിക്കൽ ലൊക്കേറ്റഡ് റൂട്ട്സ് ഈ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും. ഓക്കെ, എങ്ങനെ ഇപ്പോൾ ഒരു റോ ഫുൾ 0 വരികയാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദർ ആർ സിമെട്രിക്കലി ലൊക്കേറ്റഡ് റൂട്ട്സ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സൈൻ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, ഈ റൂട്ട്സ് അറേയുടെ ഫസ്റ്റ് കോളം നോക്കുമ്പോഴത്തേക്ക് സൈൻ ചേഞ്ചസ് ഒന്നുമില്ല, അപ്പോഴത്തേക്ക് ഈ കണ്ടീഷൻ വരത്തില്ല. ഈ ഇങ്ങനെ സിമെട്രിക്കലി ലൊക്കേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ വരത്തില്ല, കാരണം ഇത് റൈറ്റ് സൈഡിലാണ്. ആ കണ്ടീഷൻ വരത്തില്ല, ഈ കണ്ടീഷൻസ് വരത്തില്ല. ഇവിടെ സൈൻ ചേഞ്ചസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ആ കണ്ടീഷൻ വന്നതിന്, ഇവിടെ ഇപ്പോൾ സൈൻ ചേഞ്ചസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ കണ്ടീഷൻ വരത്തില്ല. അപ്പം ഈ സിസ്റ്റം എന്തായിരിക്കും, ഈ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ വരുന്നത് മാർജിനലി സ്റ്റേബിൾ ആയിരിക്കും, മാർജിനലി സ്റ്റേബിൾ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നോർമലി എക്സാമിന് നമ്മളിപ്പം നോക്കാൻ നേരത്ത് എല്ലാ റൂട്ട്സും ലെഫ്റ്റിലാണെന്നും പറഞ്ഞ് നമ്മൾ സ്റ്റേബിൾ എഴുതി കളയും. പക്ഷേ ഇത് എന്തിൻ്റെ കണ്ടീഷനാണ്, മാർജിനലി സ്റ്റേബിൾ കണ്ടീഷനാണ് ഇതിൻ്റെ സിസ്റ്റം സ്റ്റെബിലിറ്റി വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, ഇതിൻ്റെ കേസിൽ ഒരു റോ, നമ്മൾ RH ക്രൈറ്റീരിയയിൽ റൂട്ട്സ് അറേ ഫോം ചെയ്തപ്പം ഒരു റോ ഫുൾ 0 ആയിട്ട് വന്നു. ദാറ്റ് മീൻസ് ദർ ആർ സിമെട്രിക്കലി ലൊക്കേറ്റഡ് റൂട്ട്സ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിന്. അപ്പോൾ ഒന്നെങ്കിൽ ഇതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. സിമെട്രിക്കൽ ലൊക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഇങ്ങനെ വരാം. പക്ഷേ ഇതിനകത്ത് സൈൻ ചേഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സെക്കൻഡ് കണ്ടീഷൻ വരത്തില്ല. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ വന്നിരുന്നെങ്കിൽ സിസ്റ്റം എന്തായാലും അൺസ്റ്റേബിൾ ആയിരുന്നു. ഇവിടെ അൺസ്റ്റേബിൾ അല്ല, ഈ ജെ ഒമേഗ ആക്സിസിൽ റൂട്ട്സ് ഉണ്ടായതുകൊണ്ട് സിസ്റ്റം വിൽ ബി മാർജിനലി സ്റ്റേബിൾ. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ തന്നിരിക്കുന്നത് ഓപ്പൺ ലൂപ്പ് ആണ്, അപ്പോൾ അത് ക്ലോസ്ഡ് ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യണം, അതാണ് ഒന്ന് ഓർക്കേണ്ട കാര്യം. പിന്നെ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റോ ഫുൾ 0 ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യണം. ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് ബാക്കി ഫുൾ അറേ ഫോം ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് കോളം
analyze ചെയ്യ അപ്പോൾ അതിനകത്ത് സൈൻ ചേഞ്ചസ് ഒന്നുമില്ല ദാറ്റ് മീൻസ് നോ റൂട്ട്സ് ലൈ ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ ഒരു റൂട്ട് ലൈ ചെയ്യുന്നില്ല എന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും പക്ഷേ സിസ്റ്റം സ്റ്റേബിൾ ആവുന്നില്ല കാരണം എന്താണ് ഇവിടെ എൻഡയർ സീറോ വന്നുകൊണ്ട് ഒരു റോ എൻഡയർ സീറോ വന്നുകൊണ്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദർ ആർ സിമെട്രിക്കൽ ലൊക്കേറ്റഡ് റൂട്ട്സ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക്കൽ ലൊക്കേറ്റഡ് റൂട്ട്സ് ഉണ്ട് ഇനി കറക്റ്റ് ആയിട്ട് ഇപ്പം ഈ കാർസ് ഇക്വേഷന്റെ എസ് റൈസ് ടു 4 വരുന്ന ഒരു ഇക്വേഷൻ ആണ് അത് ഇക്വേറ്റ് ടു 0 കൊടുത്ത് എസിന്റെ 4 വാല്യൂസ് കിട്ടും അല്ലെ എസ് റൈസ് ടു 4 ആയതുകൊണ്ട് 4 റൂട്ട്സ് കിട്ടും അപ്പൊ ആ 4 റൂട്ട്സിന്റെ വാല്യൂ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഏത് പൊസിഷനാണ് നമുക്ക് അറിയാൻ പറ്റും അതനുസരിച്ച് നമ്പർ ഓഫ് റൂട്ട്സ് ലെഫ്റ്റിൽ എത്ര ഉണ്ട് ജയോമേഗ ആക്സിസിൽ എത്ര ഉണ്ട് റൈറ്റിലൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഇൻഡിക്കേഷനിൽ നിന്ന് കിട്ടി അപ്പൊ അതും കൂടെ നോക്കിക്കോണം ഈ കാർസ് ഇക്വേഷൻ ഈ ഓക്സിലറി ഇക്വേഷൻ എസ് റൈസ് ടു 4 + 6x² + 8 ആണ് അപ്പൊ അതിനെ നമ്മൾ ഇക്വേറ്റ് 0 എടുക്കും അപ്പൊ എസിന് 4 റൂട്ട്സ് കിട്ടും ഓക്കെ എന്നിട്ട് ആ വാല്യൂസ് വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ 4 റൂട്ട്സിന്റെ ലൊക്കേഷൻ എവിടെയൊക്കെയാണുള്ളത് ഓക്കെ അപ്പൊ അതിന്റെ വാല്യൂ കൂടെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക ഇതാണ് ഇതിന്റെ ഫുൾ സൊല്യൂഷൻ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബിടെക് മെഡിസിൻ